بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. صلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. توجه رسول الله في كل حاجتي لنا ومهم في المعاش وفي القلب، وإن صلاح الدين والقلب سيدي هو الغرض الأقصى، فيا سيدي قم بي. عليك صلاة الله يا خير من تلا كتابا منيرا جاء بالفرض والندب. عليك صلاة الله يا خير مهتدي وهاد بنور الله في الشرق والغرب. آسما خوا زمین خوا زمانہ مہمان، صاحب خانہ لقب کس کا ہے تیرا؟ میں تو مالک ہی کہوں گا کہ ہو مالک کے حبیب، یعنی محبوب و محب میں نہیں میرا تیرا. تیرے قدموں میں جو ہے غیر کا منہ کیا دیکھیں، کون نظروں پہ چلے دیکھ کے تلوا تیرا. سروادنیرایا سادا تکل تنگل بڑھو نرنا لے سندوش تنگل آوڑ رکھیں آدنیرایا استاد مار രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലക്കൽ ഹംദു യാ അല്ലാഹ് വ ലക്കൽ ശുക്റു യാ അല്ലാഹ് നമ്മുടെ സ്നേഹപ്രപഞ്ചം പ്രഭാഷണ പരമ്പര 15-ാം വർഷത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മഹത് കർമ്മമായി അവൻ്റെ ഔദാര്യം കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ വർഷങ്ങളിലെല്ലാം ഇതിൽ സംബന്ധിക്കുകയും ഇടക്കാലത്ത് നമ്മെ വിട്ടുപിരിയുകയും ചെയ്ത ഒരുപാട് നല്ലവരായ ഉസ്താദുമാർ, ഉപ്പമാർ, നേതാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ എല്ലാമുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും കബറിടങ്ങളിൽ ഇവിടെ നിന്ന് ഒരു വെളിച്ചം, ഒരു പ്രകാശം എത്തിച്ചു കൊടുത്ത് സന്തോഷം നൽകുമാറാകട്ടെ. ഈ സ്നേഹപ്രപഞ്ചത്തിൽ സംബന്ധിക്കുന്നവരും അവതരിപ്പിക്കുന്നവരും എല്ലാം കാലത്തിൻ്റെ കലണ്ടറിൽ മാറി വരുമ്പോൾ മാറി വരും. നമുക്കെല്ലാവർക്കും പാരത്രിക ലോകത്തേക്ക് കരുതി വെക്കാവുന്ന ഒരു സ്വാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ശാരീരികമായി ഒത്തുകൂടിയ നിറഞ്ഞ ഒരു സദസ്സിൽ നടക്കാറുള്ള ഈ പ്രോഗ്രാം എല്ലാവർക്കും അറിയുന്ന സാഹചര്യ പരിസര പ്രതിസന്ധികൾ കൊണ്ട്, എന്നാലും അൽഹംദുലില്ലാ ഇങ്ങനെയൊക്കെ നടത്താൻ അല്ലാഹു തആല നമുക്ക് അവസരം ഒരുക്കിത്തന്നു.
لك الحمد يا الله. ഈ സ്നേഹപ്രപഞ്ചം ഒരു പ്രഭാഷണ പരമ്പരയല്ല. നമ്മളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു വാർഷിക മൗലിദിന്റെ വേദിയാണ്. ഏറെ സമയം മലയാളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പങ്കുവെക്കുന്നു എന്ന് മാത്രം. എല്ലാ ഭാഷയിലും മൗലിദുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് കൊച്ചു തങ്ങൾ ഉപ്പാപ്പയുടെ ചാരത്ത് നടക്കുന്ന ഒരു വാർഷിക മൗലിദ് സദസ്സാണിത്. മഹാനവറുകളുടെ ആത്മീയ പിന്തുണയും സന്തോഷവും നമ്മുടെ ഈ പ്രോഗ്രാമിലും സംരംഭങ്ങളിലും എല്ലാം അല്ലാഹു നൽകുമാറാകട്ടെ. മഹത്തുക്കളായ പിതാക്കൾ, ഉസ്താദുമാർ, മാതാക്കൾ, സഹോദരങ്ങൾ, എല്ലാവരുടെയും പ്രാർത്ഥനയും ആത്മീയ സാന്നിധ്യവും അനുഗ്രഹാശിസ്സുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മേഖലയിലും നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഇതിൻ്റെ പ്രാഥമിക സംഘാടനം മുതൽ സമാപന ദിവസം ഇവിടെ സംബന്ധിക്കുന്ന ആയിരക്കണക്കിന് മുഹബ്ബീങ്ങൾക്ക് സന്തോഷത്തിൻ്റെ സ്നേഹഭക്ഷണം നൽകുന്നവരിൽ നിന്ന് വരെ നമ്മെ വിട്ടുപിരിഞ്ഞവരുണ്ട്. അല്ലാഹു തആല അവർക്ക് പരലോകത്തേക്കുള്ള സന്തോഷമാക്കി ഇത് നൽകുകയും ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ലോകപ്രസിദ്ധ പ്രകീർത്തന കാവ്യം ബുറുദയെ ആസ്പദിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ നമ്മുടെ പ്രമേയ പ്രഭാഷണം നടക്കുന്നത്. ഉദ്ഘാടന ദിവസത്തിൽ സാധാരണയിൽ നാം പ്രമേയത്തിലേക്ക് കടക്കാറില്ല. അതുപോലെ നാളെയാണ് ഇൻഷാ അള്ളാഹ് ബുറുദയുടെ വ്യാഖ്യാന തലങ്ങളിലേക്ക് നാം കടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നൊരാമുഖം മാത്രം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനത്തിൽ നിന്ന് പറഞ്ഞ് ദുആ ചെയ്ത് നമ്മുടെ ത്വയ്ബ ടി വിയിൽ രണ്ടു മാസമായി എല്ലാ ദിവസവും പ്രൗഢമായ നബികീർത്തന സദസ്സ് ചുരുങ്ങിയത് ഒരു മണിക്കൂർ വീതം നടക്കുന്നത് ആസ്വദിക്കുന്നവരാണ് നിങ്ങളെല്ലാം. ഖസീദത്തുൽ വിത്രിയ പുതിയ കാലത്ത് ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ ആലാപനവും ആസ്വാദനവും നടന്നത്. തുടർന്ന് റബീഉൽ അവ്വൽ 1 മുതൽ മൗലിദുൽ ഹുസ്നൈൻ പിലാക്കൽ ഉസ്താദവർകൾ എഴുതിയ 30 ഹിസ്ബുകളുള്ള അതിമനോഹരമായ പ്രകീർത്തന ഗ്രന്ഥം വളരെ ഹൃദ്യമായി പാരായണം ചെയ്ത് അവതരിപ്പിച്ച് ഇനി അതിൻ്റെ അവസാനത്തെ ഒരു ഖസീദ മാത്രമേ ഉള്ളൂ, അത് ഈ പ്രഭാഷണത്തിൻ്റെ ഒടുവിൽ ചൊല്ലി നമുക്ക് ദുആ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ സദസ്സ് ഇൻഷാ അള്ളാഹ് അവസാനിക്കുന്നത്. ഈ പ്രഭാഷണവേദിയിലേക്ക് എത്തുന്ന ആളുകൾ ഒരുപക്ഷെ വിഷയങ്ങൾ കൂടുതൽ പഠിക്കാൻ ലക്ഷ്യം വെക്കുന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ ലോകത്ത് ചേർന്ന് നിൽക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയം തുറന്ന് തവസ്സുൽ ചെയ്ത് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാനും എല്ലാമാണ് എത്തിച്ചേരുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്ക് ഓരോ ദിവസവും സൗകര്യപ്പെടുന്ന വിധത്തിൽ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാം. ലോകം മുഴുവനും അസ്തമിച്ചു നിൽക്കുന്ന കോവിഡ് കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് പിൻവലിച്ച് ഐശ്വര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സുഗമമായ പ്രവർത്തനങ്ങളുടെയും കാലം അനുവദിച്ചു തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂക്തത്തിൻ്റെ ആശയം ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതിയത് നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ദുആയിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനമാണ് ഖുർആനിക സൂക്തങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വളരെ പ്രസിദ്ധമായി നമുക്കെപ്പോഴും പാരായണ പരിചയമുള്ളതാണ്
بسم الله الرحمن الرحيم. ورفعنا لك ذكرك. അല്ലയോ പ്രവാചക പ്രഭോ, അവിടുത്തെ ശ്രുതിയെ നാം ഉയർത്തിയിരിക്കുന്നു, അവിടുത്തെ പ്രസിദ്ധിയെ നാം ഉയർത്തിയിരിക്കുന്നു. അതിന് കൂടുതലൊന്നും ആലോചനയുടെ ആവശ്യമില്ല. ഈ ഒരു റബീഉൽ അവ്വലിൽ ഏതെല്ലാം മാനദണ്ഡത്തിലാണ് മൗലിദുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ യാതൊരു ന്യായവും ഇല്ലാത്ത അല്ലെങ്കിൽ സൗകര്യമില്ലാത്ത ഒരു കാലത്ത് മദ്രസ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നബിദിന സമ്മേളനം, പൂർവ്വ വിദ്യാർത്ഥികളുടെ വക നബിദിന സമ്മേളനം, ഓരോ സ്ഥാപനത്തിലെയും ഓരോ ബാച്ചുകളുടെ അടിസ്ഥാനത്തിലുള്ള നബിദിന പരിപാടി, ഓരോ ഗ്രാമത്തിലെ വാർഡിലെ ഏതെല്ലാം മാനദണ്ഡങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കാനുള്ള മാനദണ്ഡങ്ങൾ, സാധ്യമായ മുഴുവൻ മാനദണ്ഡങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകീർത്തന പരിപാടികൾ, എത്രയോ കുടുംബ സദസ്സുകൾ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഓരോ ദിവസവും ഒരു 10 സുഹൃത്തുക്കളെങ്കിലും വിളിക്കും, ഞങ്ങളുടെ കുടുംബം ഈ റബീഉൽ അവ്വലിൽ ഇത്ര ലക്ഷം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാൻ തീരുമാനിച്ചു, ഞങ്ങളോടൊപ്പം ഒന്ന് കൂടിത്തരണം. ഇന്നും എന്നോട് ആവശ്യപ്പെട്ടവരുണ്ട്, പ്രിയമുള്ളവരെ, ഇതുപോലെ ഏതെല്ലാം മാനദണ്ഡങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കാമോ, അവിടുത്തെ തുതിഗീതങ്ങൾ വാഴ്ത്താമോ, അങ്ങനെ ഓരോ നാളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം, അവിടുത്തെ പ്രസിദ്ധി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൂക്തത്തെ വിശാലമായി നമ്മളോട് പങ്കുവച്ചാൽ ഒരുപാട് മണിക്കൂറുകൾ നമുക്ക് സംഭാഷണം നടത്താനുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം മാത്രമാണ് ഞാൻ വായിക്കുന്നത്. വഅലം അന്നഹു ആമ്മുൻ ഫീ കുല്ലി മാ ദക്കറൂഹു മിനൻ നബുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിൽ നിന്ന്, മഹത്വത്തിൽ നിന്ന് പറയുന്നതെല്ലാം ഉൾക്കൊള്ളുന്നതാണിത്. വശുഹുറത്തുഹു ഫിൽ അർളി വസ്സമാവാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസിദ്ധി ഭൂമിലോകത്തും വാനലോകത്തുമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. പുതിയ കാലത്ത് ഇതിന് പുതിയ മാനങ്ങളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രകീർത്തനങ്ങളെ വഹിച്ചുകൊണ്ട് വാനലോകത്തെ മലക്കുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ചെല്ലുന്നു. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരുടെയും ഇന്നത്തെ പ്രകീർത്തനങ്ങൾ സാറ്റലൈറ്റുകളിലേക്ക്, ടെക്നോളജിക്കലി വാനലോകത്തേക്ക് എത്തിച്ചേരും. നിമിഷാർദ്ധത്തിലാണിത് സാറ്റലൈറ്റുകളിലേക്ക് കടന്നു പോകുന്നത്. അങ്ങനെയാണ് ലോകത്തിൻ്റെ എല്ലാ ദിക്കിലേക്കും, ഏത് കോർണറിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തന സദസ്സ് വീട്ടിൽ നടത്തി വിദേശത്തുള്ള പിതാവിന്, സഹോദരന് വേണ്ടി ദുആ ചെയ്തിരുന്നത് അതേ നിമിഷാർദ്ധത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് കണ്ട് ദുആയിൽ പങ്കുചേരാൻ കഴിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസിദ്ധിയെ അല്ലാഹു സുബ്ഹാനഹു വതആല വശുഹറത്തുഹു ഫിൽ അർളി വസ്സമാവാത്ത്, ആകാശഭൂമികളിൽ മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസിദ്ധിയാണ്. ആത്മീയമായി നോക്കിയാൽ മലക്കുകളുടെ ലോകം, ഈ ലോകത്തെ മെറ്റീരിയൽ വേൾഡിൽ നോക്കിയാൽ സാങ്കേതിക സംവിധാനങ്ങളുടെ ലോകം, എല്ലായിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസിദ്ധിയുണ്ട്. ഇസ്മുഹു മക്തൂബുൻ അലൽ അർശി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം അർശിൽ ആലേഖിതമായതാണ്. മഹാനരായ അല്ലാമ ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ ഫാദിലെ ബറേൽവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആസ്മാ ഖവാനി സമാന ജമീൻ ഖവാനി സമാന മെഹ്മാൻ, ആകാശം പിന്നീട് വന്നതാണ്, ഭൂമിയും പിന്നീട് വന്നതാണ്, സമാന മെഹ്മാൻ കാലവും അതിഥിയാണ്, സ്വാഹിബേ ഖാന ലഖബ് കിസ്കാ ഹേ തേരാ തേരാ,
ആകാശത്തിൻ്റെ വരവിന് മുമ്പേ, ഭൂമിയുടെ ഉദയത്തിന് മുമ്പേ, കാലത്തിൻ്റെ ഉണ്ടായ്മ ഉണ്മയുടെ മുമ്പേ, ഇവിടെ എല്ലാവരെയും കാത്തിരുന്ന ആദിത്യം നൽകിയതാരാണ്? അതാണ് റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വിശേഷമുണ്ട്. തേരെ കദമോ മേ ജോ ഹേ ഗൈർ കാ മുഖ്യാ ദേഖേ, അവിടുത്തെ തിരുപാദങ്ങളിൽ മുഖം അമർത്തിയവർക്ക് വേറെ ആരെയാണ് കാണാനാവുക? കോന നസറോം പേ പഠേ ദേഖ കേ തൽവാ തേരാ, അവിടുത്തെ പ്രഭാവത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് മറ്റൊന്നിലേക്ക് മറ്റൊരാളിലേക്ക് നോക്കാനാവുക? ഒരിക്കലും സാധ്യമല്ല. അങ്ങനെയുള്ള പ്രഭാവത്തിൻ്റെ വിലാസത്തിൻ്റെ ഉടമയാണ് നമ്മുടെ എല്ലാവരുടെയും എല്ലാമെല്ലാമായ റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് മാത്രം ഓരോ വരികളും ഏറെ വിശാലമായ വ്യാഖ്യാന തലങ്ങളുള്ളതാണ്. സാക്ഷ്യവാക്യത്തിലും സാക്ഷ്യവചനത്തിലും അതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉലൂഹിയത്തിനെ റബ്ബിന് സാക്ഷ്യപ്പെടുത്തുമ്പോഴെല്ലാം മുത്തുനബി തങ്ങളുടെ റിസാലത്തിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ലോകത്തെ പള്ളി മിനാരങ്ങളിൽ നിന്ന് വാങ്കൊലി മുഴങ്ങുമ്പോഴും ഇസ്ലാമിലേക്ക് ഒരാൾ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് കലിമ ചൊല്ലുമ്പോഴും എല്ലായ്പ്പോഴും വരുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാമം. വഅന്നഹു തആല ദക്കറഹു ഫിൽ കുതുബിൽ മുതഖദ്ദിമതി, മുൻകാല ഗ്രന്ഥങ്ങളിൽ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വന്തിഷാറു ദിക്രി ഫിൽ ആഫാഖ്, മണ്ഡലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രുതി വ്യാപകമായിരിക്കുകയാണ്. ഇതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. വഅന്നഹു ഖുതിമത്ത് ബിഹി നുബുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് അതാ പ്രവാചകത്വത്തിൻ്റെ പൂർത്തീകരണം വരുന്നത്. വഅന്നഹു യുദ്ക്കറു ഫിൽ ഖുതബി വൽ അദാൻ, ഖുതുബകളിൽ വാങ്കൊലികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയപ്പെടുന്നു. വമഫാതിഹിർ റസായിലി വഇൻദൽ ഖത്മി, അവിടുന്ന് സന്ദേശങ്ങൾ അയക്കുമ്പോഴും അതിൻ്റെ പരിസമാപ്തിയിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ അല്ലാഹുവിനെ പറഞ്ഞപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേർത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഹഖു അയ്യുറുലു, അല്ലാഹു സുബ്ഹാനഹു വതആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ് തൃപ്തിപ്പെടുത്തപ്പെടേണ്ടത്, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തിയാണ് വേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞു. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. ഇവിടെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിൻ്റെ ഹബീബിനെ അല്ലാഹുവോട് ചേർത്ത് പറയുകയാണ്. വയുനാദീഹി ബിസ്മിർ റസൂലി വന്നബീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലെന്നോ നബിയെന്നോ അല്ലാതെ അല്ലാഹു വിളിച്ചില്ല. എപ്പോൾ? ഹൈന യുനാദി ഗൈറഹു ബിൽ ഇസ്മി, മറ്റുള്ള പ്രവാചകന്മാരെ നേരിട്ട് നാമം വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചത് യാ യാ അയ്യുഹൻ നബിയു എന്നാണ്, യാ അയ്യുഹർ റസൂലു എന്നാണ്, യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നാണ്, യാ അയ്യുഹൽ മുസമ്മിൽ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ അയ്യുഹൽ മുസ്സമ്മിൽ എന്നാണ് വിളിച്ചത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നാണ് വിളിച്ചത്. പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പാരായണം ചെയ്യാം. സൂറത്തുൽ ബഖറയിൽ യാ ആദമുസ്കുൻ അന്ത വസൗജുകൽ ജന്ന, ആദൻ നബി അലൈഹിസ്സലാമിനെ നേരിട്ട് വിളിക്കുന്നു, ഓ ആദൻ നബിയെ അവിടുന്നും അവിടുത്തെ പത്നിയും സ്വർഗത്തിൽ വസിക്കുക. യാ ആദമു എന്ന് വിളിച്ചുകൊണ്ടാണ് പേരിട്ട് നേരിട്ട് വിളിക്കുന്നു. ഇദ് ഖാലല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലൈ, ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിക്കുന്നു, അല്ലയോ ഈസാ പ്രവാചകരെ, ഈസാ നബിയെ നമ്മളിലേക്ക് നാം അണച്ചുകൂട്ടി, വറാഫിഉക ഇലൈ നമ്മളിലേക്ക് ഉയർത്തി എന്ന്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ നേരിട്ട് വിളിക്കുകയാണ്, യാ മൂസാ, ഓ മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുകയാണ്, ഇന്നിത്തഫൈതുക അലന്നാസി ബിരിസാലാതി വബികലാമി ഫഖുദ് മാ ആതൈതുക വകുൻ മിനശ്ശാകിരീൻ. സൂറത്തുൽ അഅ്റാഫിലൂടെ അല്ലാഹു തആല വിളിച്ചു, ഓ മൂസാ പ്രവാചകരെ, അവിടുത്തെ നാം തെരഞ്ഞെടുത്തിരിക്കുന്നു, ജനങ്ങളിൽ നിന്ന് ഉന്നതരായി ദൗത്യം കൊണ്ട് കലീമുല്ലാഹിയായി വിളിത്തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫഖുദ് മാ ആതൈതുക, നൽകിയതിനെ മുറുകെ പിടിക്കുക, വകും മിനശ്ശാകിരീൻ, നന്ദിയുള്ള ദാസന്മാരിൽ ഉൾപ്പെടണം. യാ സക്കരിയ ഇന്ന നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമിയ. ഓ സക്കരിയ നബിയെ, നിങ്ങൾക്ക് യഹ്യ നബിയാകുന്ന സന്താനത്തെ കൊണ്ട് സന്തോഷമറിയിക്കുകയാണ്. മുമ്പാർക്കും അങ്ങനെ ഒരു പേര് വെച്ചു കൊടുത്തിട്ടില്ല. അപ്പോഴും വിളിച്ചത് യാ സക്കരിയ എന്നാണ്. അതുപോലെ ഖുർആൻ വിളിച്ചു യാ യഹ്യ. മഹത്തുക്കളിൽപ്പെട്ട മറിയം ബീവിയെ വിളിച്ചു യാ മറിയം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെയും വിളിച്ചു യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ. ഇബ്രാഹിം നബിയെയും പേരിട്ട് നേരിട്ട് സംബോധന ചെയ്തു ഖുർആൻ. നൂഹ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചു. ഉലുല്ലാസുമകളിൽപ്പെട്ട മഹാന്മാരായ അമ്പിയാക്കൾ, അവർ VVIP കളായ പ്രവാചകന്മാരാണ്, അവരെയും വിളിച്ചു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളെ ഒരിക്കൽ പോലും ഖുർആനിൽ നേരിട്ട് പേരിട്ട് വിളിച്ചിട്ടേ ഇല്ല. നാലു സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഖുർആനിൽ പറഞ്ഞത്. അതിൽ മൂന്ന് സ്ഥലത്ത് പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുകയാണ്, അല്ലാതെ പേരിട്ട് വിളിക്കുകയല്ല. ആ പേര് പറയുന്ന നേരത്തും അല്ലാഹു തആല ഉടനെ റസൂലോ നബിയോ എന്നീ പ്രയോഗം നടത്തുകയാണ്. മുഹമ്മദുർ റസൂലുല്ലാഹ് വല്ലദീന മഅഹു വശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. അവിടെ പേര് പറഞ്ഞ ഉടനെ റസൂലുല്ലാഹ് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസ്ഹാബീ വസല്ലമ തങ്ങളെ പേരിട്ട് പേര് പറഞ്ഞ ഉടനെ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നീടോ മറ്റൊരു സൂക്തത്തിൽ മാ കാന മുഹമ്മദുൻ അബാഹദിം മിർ റിജാലികും വലാകിർ റസൂലല്ലാഹ്
وخاتم النبيين. മൂന്ന് സ്ഥലങ്ങളിലും റിസാലത്തും നുബുവത്തും ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര നാമം പറഞ്ഞിട്ടുള്ളത്. ആരാണ് ജല്ല ജലാലായ ലോകാധിപനായ അല്ലാഹു? അവന്റെ സൃഷ്ടി ശ്രേഷ്ഠരായ മുത്ത് നബി തങ്ങൾക്ക് നൽകുന്ന ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമത്തെ നാം ഉയർത്തിയിരിക്കുന്നു. ആധുനിക ഫ്രാൻസിലെ പ്രവാചക നിന്ദയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേലങ്കി കൊടുക്കുന്ന ആളുകളോട് ഈ സ്നേഹപ്രപഞ്ചത്തിൽ വെച്ച് ചിലത് പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര പരമ്പരയുടെ പരിശുദ്ധിയെ വിജ്ഞാനത്തിന്റെ ഉപാസകന്മാരാണെന്ന് സ്വയം നടിച്ചുകൊണ്ട് നിരൂപിക്കുന്ന ആളുകളോട് സ്നേഹപ്രപഞ്ചത്തിന് പ്രതികരിക്കാനുണ്ട്. ആധുനിക നാസ്തികരുടെ വാദങ്ങളെ പിന്തുണച്ചുകൊണ്ട് പൊതുമാധ്യമങ്ങളിലൂടെ അലറി വിളിക്കുന്നവരോട് ഈ സ്നേഹപ്രപഞ്ചത്തിന് സംവദിക്കാനുണ്ട്. വരും നാളുകളിൽ ഇൻഷാ അല്ലാ ബുറുദയുടെ മനോഹരമായ ആധികാരിക വചനങ്ങളുടെ തണലിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പുതുകാല സംവാദങ്ങളോടുള്ള പ്രതികരണങ്ങളാണ്, നാസ്തിക വിധ്വംസക വിചാരങ്ങളോടുള്ള സംഘട്ടനങ്ങളാണ്. അത് സ്നേഹപ്രകാശനത്തിന്റെ അടയാളമാണ്. അതിലേക്ക് ഇൻഷാ അല്ലാ നമ്മൾ ബുറുദയുടെ വരികളിലൂടെ വരും നാളുകളിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് സഞ്ചരിക്കാനുണ്ട്. ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചതിന്റെ ഒരു രീതിയാണ്. നാലു പ്രാവശ്യമാണ് അവിടുത്തെ പേരു പറഞ്ഞത്. മൂന്ന് പ്രാവശ്യവും റിസാലത്ത് കൊണ്ട് നുബുവത്ത് കൊണ്ട് പ്രത്യേകം ഐഡന്റിഫൈ ചെയ്തു. ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂറത്തു മുഹമ്മദ് എന്ന പേരിലുള്ള അധ്യായത്തിൽ അവിടുത്തെ നാമം പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ ചില തെറ്റിദ്ധാരണകളെ തിരുത്താനായിരുന്നു എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാത്തപ്പോഴെല്ലാം വിളിക്കുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹൽ മുസമ്മിൽ. അല്ലയോ മുസമ്മിലായ നബിയേ, അല്ലയോ മുസമ്മിലായ നബിയേ, അല്ലയോ മുദ്ദസ്സിറായ നബിയേ, പുതച്ചു മൂടിക്കിടക്കുന്നവരെ, പ്രത്യക്ഷ പ്രവർത്തനത്തിനു വേണ്ടി ഇറങ്ങാൻ തയ്യാറാകേണ്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരവോടെ മാത്രമാണ് വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രുതിയെ അല്ലാഹു ഉയർത്തിയിരിക്കുന്നു. ഇനി പേരിട്ട് വിളിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ കുറിച്ച് അന്നത്തെ വിരോധികൾ നടത്തിയ പ്രയോഗങ്ങളെ ഖുർആൻ അപ്പടി തന്നെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമികളായ പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അന്നത്തെ ജനം ചോദിച്ചു, അന്ത ഫഅൽത ഹാദായ ഇബ്രാഹിം, ഓ ഇബ്രാഹിമേ നിങ്ങളാണോ ഇത് ചെയ്തത് അലൈഹിസ്സലാം? ആ ചോദ്യം നേരിട്ട് തന്നെ ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അന്നത്തെ ജനത ചോദിച്ചു, യാ നൂഹ് ഖദ് ജാദൽതന ഫഅക്സർത ജിദാലന, എന്താണ് നൂഹ് എന്നവരെ നിങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളോട് സംവാദങ്ങളുമായി വന്നിട്ടുള്ളത്? ആ പ്രയോഗം നൂഹ് നബിയെ നേരിട്ട് പേരിട്ട് അന്നത്തെ വിരോധികൾ വിളിച്ചത് അലൈഹിസ്സലാം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ഉലുൽ അസ്മുകളിൽ പെട്ട പ്രവാചകരാ, എന്നിട്ട് അതുപോലെ ഖുർആൻ എടുത്തുദ്ധരിച്ചു. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ വിമർശിച്ചതിനെ ആ വിമർശകന്മാരുടെ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷത്തെ പ്രബോധനത്തിനിടയിൽ ഒരുപാട് ആളുകൾ പല വിമർശനങ്ങളും നടത്തിയിട്ട് എതിരാളികൾ ഉപയോഗിച്ച രൂക്ഷമായ ഒരു വാചകവും ഖുർആൻ എടുത്തുദ്ധരിച്ചില്ലെന്ന് മാത്രമല്ല, അങ്ങനെ മുത്തുനബി തങ്ങളെ ആക്ഷേപിച്ചു എന്നറിഞ്ഞപ്പോൾ മുത്തുനബിയോട് ഖുർആൻ പ്രയോഗിച്ച രീതി എന്താണെന്നറിയുമോ? ഖദ് നഅലമു ലയഹ്സുനുക അല്ലദീ യഖൂലൂൻ. അല്ലയോ ഹബീബായ തങ്ങളെ,
തങ്ങളെക്കുറിച്ച് പലരും പലതും പറയുന്നതിൻ്റെ പേരിൽ അവിടുത്തേക്ക് ദുഃഖമുണ്ടെന്നറിയാം. അല്ലാഹു പ്രയോഗിച്ച രീതി അങ്ങനെയാണ്. എനിക്കറിയാം നബിയെ, അവര് പലതും ആരോപിക്കുന്നുണ്ട്, മാരണം, ഭ്രാന്ത്, പലതും അവിടുത്തെ മേൽ ആരോപിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അല്ലാഹു പറയാലൂലൂൻ, അവര് പറയുന്ന പലതിലും അവിടുത്തേക്ക് നൊമ്പരമുണ്ടെന്നറിയാം. എന്നിട്ട് അല്ലാഹു ആശ്വസിപ്പിക്കുന്ന രീതി നോക്കൂ. സൂറത്തുൽ അൻആം, സൂറത്തുൽ അൻആമിലെ 32-ാമത്തെ സൂക്തം പറയാണ്, ഫൈന്നഹും ലാ യുകദ്ദിബൂനക, തങ്ങൾ വിഷമിക്കേണ്ട, അവരാരും തങ്ങളെ അല്ല കളവാക്കുന്നത്. മാഷാഅല്ലാഹ്. വലക്കിനല്ലാലിമീന ബിആയത്തില്ലാഹി യജ്ഹദൂൻ, അവർ അല്ലാഹു ആകുന്ന എന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് അവർ കളവാക്കുന്നത്. തങ്ങളെ സ്വന്തം വേദനിപ്പിച്ചു എന്ന് തങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. എത്രമാത്രം ആശ്വാസമാണ് അല്ലാഹു തആല ഖുർആനിലൂടെ മുത്തനബി തങ്ങൾക്ക് നൽകുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ആശ്വസിപ്പിക്കുകയാണ്. അവിടുത്തെ കുറ്റം പറയുന്നത് അറിയുമ്പോൾ മനസ്സ് നൊമ്പരപ്പെടുന്നുണ്ടെന്നറിയാം. വേദനിക്കേണ്ട നബിയേ, അവരല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് കളവാക്കുന്നത്, അഥവാ എന്നെയാണ് അവർ കുറ്റം പറയുന്നത്, തങ്ങൾ വേദനിക്കണ്ട. ഇത്രയും ആശ്വാസമാണ് മുത്തനബി തങ്ങൾക്ക് നൽകിയത്. അതുകൊണ്ടാണ് വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി, യാതൊരു തർക്കവും വേണ്ട, നിരുപാധികം അല്ലാഹു തആല പടച്ച ഏറ്റവും ശ്രേഷ്ഠ വ്യക്തിത്വമാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ഈ പ്രമേയത്തിലേക്കാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിരൽ ചൂണ്ടിയത്. വയുനാദീഹി ബിസ്മിർ റസൂലി വൻ നബീ ഹൈന യുനാദി ഗൈറഹു ബിസ്മിൽ ഇസ്മി യാ മൂസാ യാ ഈസാ, യാ മൂസാ യാ ഈസാ എന്ന് ഖുർആൻ മറ്റു പ്രവാചകന്മാരെ വിളിച്ചപ്പോൾ റസൂല് നബി എന്നാണ് ഖുർആനിലൂടെ മുത്തനബി തങ്ങളെ വിളിച്ചത്. എന്നിട്ട് ഇമാം റാസി തങ്ങൾ തുടരുന്നു, വായിലൻ ജഅലഹു ഫിൽ ഖുലൂബി ബിഹൈസു യസ്തതീബൂന ദിക്റഹു, അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ മധുരതരമായ സ്മരണകളെ അടയാളപ്പെടുത്തി. വഹുവ മഅന ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മറ്റൊരു സൂക്തത്തിന്റെ ആശയമാണത്. സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദാ, അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനെ റസൂലിനെ എല്ലാം നല്ല മഹബ്ബത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കും. റാസി ഇമാം തന്നെ അതിന്റെ ആശയം പറയട്ടെ. കഅന്നഹു തആല യഖൂലു, അല്ലാഹു തആല പറയും പോലെ, അവിടുത്തെ അനുയായികളെ കൊണ്ട് ലോകം മുഴുവനും അല്ലാഹു നിറയ്ക്കും. തങ്ങളെ സ്നേഹം വെക്കുന്ന ആളുകളെ കൊണ്ട് ലോകം മുഴുവനും നിറയ്ക്കും. അവരെല്ലാവരും തങ്ങളെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. വയുസല്ലൂന അലൈക, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുടുംബ ഗ്രൂപ്പുകളിലൂടെ 100,000 സ്വലാത്ത്, മഹല്ല് കമ്മിറ്റിയിലൂടെ 1,00,000 സ്വലാത്ത്, ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ചേർന്ന് 1,000,000 സ്വലാത്ത്, ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികൾ ചേർന്ന് 500,000 സ്വലാത്ത്. ഏതെല്ലാം മാനദണ്ഡത്തിലൂടെയാണ് സ്വലാത്തിന്റെ പ്രകീർത്തനങ്ങളുടെ അലമാലകൾ മദീനയിലേക്ക്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു സാധാരണ വിശ്വാസിയും അവന്റെ നിത്യജീവിതത്തിൽ കുറഞ്ഞ സുന്നത്തുകളെങ്കിലും പാലിക്കാതെ ഇരിക്കുന്നില്ല. നിസ്കാരത്തിലെങ്കിലും ഫർദിനു പുറമേ ഉള്ള സുന്നത്തുകൾ അനുഷ്ഠിക്കുന്നു. അങ്ങനെയുള്ള സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ അനുകരിക്കുകയാണ് ലോകം. ഇതുപോലെ അനുകരിക്കപ്പെടുന്ന ഒരാൾ വേറെ ആരാണ്? എന്നു മാത്രമല്ല, ബൽ മാമിൻ ഫരീളത്തിൻ മിൻ ഫറായിദി സ്വലാത്തി ഇല്ലാ വമഅഹു സുന്നത്തുൻ ഫഹും യംതസിലൂന ഫിൽ ഫരീളത്തി,
امر في الفريضة امري وفي السنة امرك. الله تعالى പറയുന്നതായി വ്യാഖ്യാനം എടുക്കുകയാണ്. ഓ ഹബീബായ തങ്ങളോട് പറയട്ടെ, ഈ ലോകത്തുള്ള മാമിൻ ഫരീലത്തിൻ മിൻ ഫറായിദി സ്വലാത്തി, നിസ്കാരത്തിന്റെ ഫർളുകൾ ഇല്ലാ വമഹു സുന്നത്തുൻ, അതിൻ്റെ കൂടെ സുന്നത്തുകൾ ചേരാതെയില്ല. ഫഹും യംതസിലൂന ഫിൽ ഫരീലത്തി അംരി, ഫർള് വീടുമ്പോൾ അള്ളാഹു പറയാണ് എൻ്റെ കൽപ്പനയാണ് അവരനുസരിക്കുന്നത്. വഫി സുന്നത്തി അംറക, സുന്നത്തിൽ തങ്ങളുടെ കൽപ്പനയാണ് അവിടുന്ന് അനുസരിക്കുന്നത്. അതുകൊണ്ടാണ് റമളാനിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായി ഇമാം അബ്ദുർ റസാഖ് തങ്ങൾ അവിടുത്തെ മുസന്നഫിൽ പറഞ്ഞത്, ഖദ് അളല്ല അലൈക്കും ഷഹറുൻ മുബാറകുൻ ഫറദല്ലാഹു ഫീഹി സിയാമഹു വസനൻതു ലക്കും ഖിയാമ. റമളാൻ ആകുന്ന പുണ്യമാസം ആഗതമായിരിക്കുന്നു. ഫറദല്ലാഹു ഫീഹി സിയാമഹു, ഈ മാസം നോമ്പെടുക്കാൻ അള്ളാഹു ഫറളാക്കി. വസനൻതു ലക്കും ഖിയാമഹു, ഈ മാസം നിന്ന് നിസ്കരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ചര്യയാക്കി തരുന്നു. ഇതുപോലെ ഏതു കർമ്മത്തിനും ഐച്ഛികമുണ്ട്, പുണ്യകർമ്മമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്തു തന്നതാണ്. വജഅൽതു ത്വാഅതക ത്വാഅതി വബൈഅതക ബൈഅതി, തങ്ങളെ അനുസരിച്ചാൽ അതെന്നെ അനുസരിച്ചതിന് തുല്യമാണ്, തങ്ങളോട് ബൈഅത്ത് ചെയ്താൽ എന്നെ ബൈഅത്ത് ചെയ്തതിന് തുല്യമാണ്. അള്ളാഹു പഠിപ്പിച്ചതാണ്. മൻ യുതിഉ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, സൂറത്തുൻ നിസായിലൂടെ പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചാൽ അത് അള്ളാഹുവിനെയാണ് അനുസരിച്ചിട്ടുള്ളത്. إنما يبايعون الله إن الذين يبايعونك إنما يبايعون الله തങ്ങളോട് ബൈഅത്ത് ചെയ്തവർ എന്നോടാണ് ബൈഅത്ത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇമാം റാസി തങ്ങൾ എഴുതുന്നു, لا تأنفوا الصلاطين من اتباعك, ഭരണാധികാരികൾ തങ്ങളെ അനുസരിക്കുന്നതിൽ മടിക്കുന്നില്ല. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത വിശദീകരണം കേട്ടോ, ഫൽ ഖുറാഉ യഹ്ഫളൂന അൻഫ അൽഫാല മൻശൂരിക, ഇവിടെയുള്ള കാര്യങ്ങൾ മുഴുവനും മനഃപ്പാടമാക്കുന്നത് അവിടുന്ന് പ്രസിദ്ധം ചെയ്ത ഖുർആനിന്റെ വചനങ്ങളെയാണ്. വൽ മുഫസ്സിറൂന യുഫസ്സിറൂന മആനിയ ഫുർഖാനിക, ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും വ്യാഖ്യാനിക്കുന്നത് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു കൊടുത്ത ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളെയാണ്. വൽ വഅദു യുബല്ലിഗൂന വഅലക, ഓ ഹബീബായ തങ്ങളെ, ഇവിടെയുള്ള മുഴുവൻ ഉപദേശകന്മാരും അവര് വഅല് പറയുന്നത് തങ്ങൾ പറഞ്ഞു കൊടുത്ത വഅലിന്റെ തുടർച്ചയാണ്. ബലിൽ ഉലമാഉ വസ്സലാത്തീനു യസിലൂന ഇലാ ഖിദ്മതിക, പണ്ഡിതന്മാരും ഭരണാധികാരിയും തങ്ങളുടെ സേവനത്തിന് വേണ്ടി വന്നു ചേരുകയാണ്. ഉന്നതന്മാരായ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. വയുസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈക, എന്നിട്ട് അവിടുത്തെ കവാടത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഒരു സലാം ചൊല്ലുന്നു. വയംസഹൂന വുജൂഹഹും ബിതുറാബി റൗദതിക, എല്ലാവരും അവിടുത്തെ റൗദയുടെ മണ്ണെടുത്ത് മുഖം തമർത്തുകയാണ്, ചുംബനം കൊടുക്കുകയാണ്. വയർജൂന ഷഫാഅതക, എല്ലാവരും അവിടുത്തെ ഷഫാഅത്ത് പ്രതീക്ഷിച്ചു വന്നതാണ്. ഫഷറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ തഫ്സീർ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വഷറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ, അവിടുത്തെ മഹത്വം അന്ത്യനാൾ വരെ നിലനിൽക്കുകയാണ് നബിയേ. വറഫഅനാ ലക ദിക്റക, അവിടുത്തെ ശ്രുതിയെ നാം ഉയർത്തിയിരിക്കുന്നു. ലോകത്തുള്ള എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും പ്രശസ്തിയും ലോകത്തെ മുഴുവനും നിറച്ചു വച്ചിരിക്കുന്നു.
ഇങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും നാലാളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ലോകത്തിന്റെ കൽബിൽ നിന്ന് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളെയും ഇതര പ്രവാചകന്മാരുടെയും ഇടയിൽ മറ്റൊരു രീതിയിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മറ്റു പ്രവാചകന്മാരോട് പ്രയോഗിച്ച രീതിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രയോഗിച്ചിട്ടുള്ളത്. യാ ഈസ ബിനു മറിയം ഉസ്കുർ നിഅമത്തി അലൈക, ഓ ഈസാ നബിയെ, ഞാൻ നിങ്ങൾക്കു ചെയ്ത നിഅമത്തുകളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. സമാനമായ വിഷയം മുത്തുനബി തങ്ങളോട് പറയുന്നത്, വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ഓ ഹബീബായ തങ്ങളെ, അവിടുത്തേക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണി പറഞ്ഞോളൂ നബിയേ. ഒരു ഭാഗത്ത് ചെയ്ത നിഅമത്തിനെ ഓർത്തു നിന്നോളണമെന്ന പ്രയോഗമാണ്, മറുഭാഗത്തത് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആജ്ഞയാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളെ ഓരോ കാര്യം പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തോടൊരു പ്രത്യേകമായ ഹുല്ലത്താണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൗ കുന്തു മുത്തഖിദൻ ഖലീല ലത്തഖദ്തു അബൂബക്കറിൻ ഖലീല സാഹിബുക്കും ഖലീലുല്ലാഹ്. ഞാൻ ആരെങ്കിലും ഒരാത്മമിത്രമായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അത് സിദ്ദീഖുൽ അക്ബറെന്നവരെ സ്വീകരിച്ചേനെ. പക്ഷേ എനിക്ക് സിദ്ദീഖുൽ അക്ബറിനെ എൻ്റെ ഹൃദയത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്നേഹം നൽകാൻ കഴിയുന്നില്ല. എന്തേ കഴിയാത്തത്? സാഹിബുക്കും ഖലീലുല്ലാ, എൻ്റെ ഖുല്ലത്ത് അള്ളാഹുവിന് നൽകിയിരിക്കുകയാണ്. അള്ളാഹുമായുള്ള രൂഢമൂലമായ ബന്ധം അത് മികച്ചിരിക്കുന്നു. അതിനു താഴെയല്ലാതെ വേറെ ഒരു നിലക്കും വെക്കാൻ പറ്റുന്നില്ല. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണത്. നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളെ അള്ളാഹു തആല സ്ഥാനമുയർത്തിയെന്ന് മാത്രമല്ല, അലം നശ്റഹ് ലക സദറക, ഓ നബിയേ, അവിടുത്തെ ഹൃദയത്തിന്റെ കപ്പാസിറ്റി നാം വർദ്ധിപ്പിച്ചു തന്നില്ലേ നബിയേ? കപ്പാസിറ്റി വർദ്ധിപ്പിച്ചു കൊടുത്തു എന്തിനാണ്? സാധാരണ ടവറുകളുടെയൊക്കെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും ഉപഭോക്താക്കൾ കൂടുമ്പോൾ. 1000 യൂസേഴ്സ് ഉള്ള ഒരു കാലത്തെ പോലെ അല്ല 10000 ആളുകൾ വന്നാൽ. അവ അലം നിശ്രഹ ലക സദറക കഴിഞ്ഞിട്ട് പിന്നീട് അല്ലാഹു തആല അല്പം കഴിഞ്ഞു പറഞ്ഞു, വറഫഅനാ ലക ദിക്റക, ലോകം മുഴുവനും തങ്ങളെ ശ്രുതി പറഞ്ഞാലും അതെല്ലാം സ്വീകരിക്കാനുള്ള വുസ്അത്തു സദർ അവിടത്തേക്ക് തന്നു കഴിഞ്ഞു. അലം നിശ്രഹ ലക സദറക, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടത്തെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ നബിയേ? 2 ബില്യൺ ജനങ്ങൾ ലോകത്തിന്റെ നാനാദിക്കിലിരുന്ന് ഒരേ സമയത്തു തന്നെ ചെല്ലുകയാണ്. അന്ത ഉമ്മുൻ അം അബൂ മാറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബീ. അല്ലാഹു തആല റിഫഅത്തു ദിക്ര കൊണ്ട് ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും മുത്തുനബി തങ്ങളെ വിളിക്കുമ്പോൾ ഇവരെ മുഴുവനും സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഒരാൾക്കും ടവർ ജാമാകാൻ പാടില്ല, ഒരാളുടെയും കോള് ക്രോസ് ആകാൻ പാടില്ല. ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉൾക്കൊള്ളാനാകണമെങ്കിൽ അലം നശ്റഹ് ലക സദറക, അവിടുത്തെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ നബിയേ? എന്തൊരു യോജിപ്പുള്ള വാചകങ്ങളാണ്! നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള വിശാലതയുണ്ട്. ലോകത്തെന്ന പരകോടി ജനങ്ങൾ ഒരുമിച്ച് വിളിച്ചാലും ആ മദീനയിലെ ടവർ ജാമാവുകയില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്കുള്ള സ്വലാത്ത് നിർണയിക്കപ്പെടാതെ ആവുകയില്ല. അലം നശ്റഹ് ലക സദറക എന്ന സൂറത്തുഷ്റഹ്
ഒരു പരമ്പരയിൽ നമുക്ക് വിശദീകരിക്കാനുള്ള വലിയ ആശയമാണ്. ഒരു വൈറസും അതിനെ അറ്റാക്ക് ചെയ്യുകയില്ല, യാതൊരു എക്സ്റ്റേണൽ പവറും അതിൽ ഇടപെടുകയില്ല. ഈ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ ഒന്ന് പാരായണം ചെയ്തു നോക്കിയാൽ ആശ്ചര്യകരമായ അത്ഭുതകരമായ ആശയങ്ങളെയാണ് ഖുർആനിലെ ഓരോ സൂക്തങ്ങളും ഉൾവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ കൂടുതൽ സമയം നിങ്ങളോട് സംസാരിക്കുന്നില്ല. നാളെ മുതൽ നമുക്ക് ബുറുദയുടെ വരികളിലേക്കാണ് വരാനുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിന്റെ മനോഹരമായ ലോകത്തേക്ക് വരുമ്പോൾ അലം നശ്റഹ് ലക സദ്റക ഒരു ഭാഗത്ത് നിൽക്കുന്നു, വറഫഅനാ ലക ദിക്റക മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. അനുയായികളായ ജനങ്ങളോട് ഖുർആൻ പറഞ്ഞത് എന്താണ്? ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ തങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല. ഖുർആൻ പറഞ്ഞു, അതപ്പടി തന്നെ സ്വഹാബത്ത് മാത്രമല്ല, വശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെയുള്ള വിശ്വാസികൾ. ഇമാം ഇബ്നുൽ ഹാജ് തങ്ങൾ അവിടുത്തെ മദ്ഖലിൽ രേഖപ്പെടുത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എത്ര ബഹുമാനമുണ്ടോ, ഏത് നിലക്കാണോ അവിടുത്തെ സമീപിക്കേണ്ടത്, അതേപോലെ തന്നെയാണ് വഫാത്തിന് ശേഷവും സമീപിക്കേണ്ടത്. ഇന്നും മദീനയിൽ ചെന്നാൽ ആരും ശബ്ദമുയർത്തുന്നില്ല. അവിടെ വിശ്രമിക്കുന്നത് ആരാണ്? ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബീ. ശബ്ദമുയർത്തപ്പെടാൻ ന്യായമില്ലാത്ത സാന്നിധ്യത്തിന്റെ നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മദീനയിൽ വിശ്രമിക്കുന്നത്. ആ സന്നിധിയിൽ ഇന്നും ആരും ശബ്ദമുയർത്തുന്നില്ല. ഉദാഹരണങ്ങളിലേക്കൊന്നു ഇന്ന് ഞാൻ പോകുന്നില്ല. അയിമ്മത്ത് വളരെ വിശദമായി സംഭവങ്ങളോടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആയത്തിറങ്ങിയ ശേഷം ഉമറുൽ ഫാറൂഖ് തങ്ങളോടൊരു കാര്യം ചോദിച്ചാൽ രണ്ടാമതൊന്നുകൂടി ചോദിച്ചാലേ വ്യക്തമാവൂ, അത്രയും മിതമായിട്ടേ സംസാരിച്ചിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ നിന്ന് ഇമാം ഖാളി അയാദ് തങ്ങളെ ഷിഫയിൽ രേഖപ്പെടുത്തിയത് കാണാം, അതുപോലെ ഇബ്നുൽ ഹാജ് തങ്ങൾ ഉദ്ധരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ ശബ്ദമുയർത്താൻ വയ്യാ. സൗബാനുള്ളാഹുവിന് വരാൻ കഴിയുന്നില്ല. അതുപോലെ ഓരോരോ സ്വഹാബികളും ആ ആയത്തിനെ എങ്ങനെയാണ് ഏറ്റെടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ഷെരീഫിന്റെ അടുക്കൽ ഇന്ന് ചെല്ലുന്ന ആളുകളും സലാം പറയുമ്പോൾ അവിടെ നിന്ന് ബൈത്ത് ചൊല്ലുമ്പോൾ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബീ, അവിടുത്തെ ഹളറത്തിൽ നിങ്ങൾ ശബ്ദമുയർത്തല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രുതിയെ എവിടെല്ലാം ഉയർത്തി? ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ലോകത്ത് ആവർത്തിച്ച് ഉപയോഗിക്കപ്പെടുന്നത് പോലെ, അഭിധേയം ചെയ്യപ്പെടുന്നത് പോലെ, നാമകരണം ചെയ്യപ്പെടുന്ന അത്രയും ലോകത്ത് വേറെ ഒരാളുടെ പേരും നാമകരണം ചെയ്യുന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പേരുള്ള ആളുകളുടെ അത്രയും എണ്ണം ലോകത്ത് വേറെ ഒരു നാമത്തിന്റെയും ഉടമകളില്ല. പിന്നെ സാധാരണയിൽ നമ്മൾ കേൾക്കുന്ന ഒരുപാട് ഉദാഹരണമുണ്ട്. എവിടെയെല്ലാം ഒരു സാധാരണ വിശ്വാസി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പേര് ദിവസം എത്ര പ്രാവശ്യം പറയും? നിസ്കാരത്തിൽ പറയുന്നു, ഇഖാമത്തിൽ പറയുന്നു, വാങ്ക് കൊടുക്കുമ്പോൾ പറയുന്നു, വാങ്ക് കേൾക്കുമ്പോൾ ഓർക്കുന്നു. ഇതുപോലെ ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശ്വാസി അവരുടെ നേതാവിന്റെ പേര് ഓർക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ടോ? ഏത് മതം ആവട്ടെ, ചിലപ്പോ ഒരു പ്രാവശ്യം പോലും അവർ ഓർക്കുകയോ പറയാവോ ചെയ്യാത്ത ദിവസങ്ങൾ ഉണ്ടാവാം. ഒരു പ്രാവശ്യം പറഞ്ഞെങ്കിലായി എന്ന് വരാം. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയാതെ ഒരു സാധാരണ വിശ്വാസിയുടെ ഉദയം അസ്തമിക്കുന്നില്ല.
ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം. ഇത് സാമൂഹികമായി അറിയാൻ പറ്റുന്ന കാര്യമല്ലേ ഇത്? ഇതിന് പ്രത്യേകിച്ച് ഗവേഷണങ്ങളുടെ ആവശ്യമില്ല. ഒരു വലിയ ആത്മജ്ഞാനിയായ വിശ്വാസിയാകണമെന്നില്ല. ആരാധനയിൽ കേന്ദ്രീകരിക്കുന്ന ഒരാളാകണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രുതി ലോകം മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. ഇതാ ഈ ഓൺലൈൻ കാലത്ത് മൗലിദിന്റെ മീലാദിന്റെ പരിപാടികൾ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾക്ക് നബിദിന പരിപാടി ഉണ്ടായിരുന്ന നമ്മുടെ യു കെയിലെ സഹോദരന്മാരോടൊപ്പമാണ്. അവിടെയും മൗലിദിന്റെ പരിപാടി നടക്കുന്നു. ഇന്ന് ലോകതലത്തിൽ മുഴുവൻ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ പരിപാടി, ഇന്നലെ ഒരു ഭാഗത്ത് ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസ് നടക്കുമ്പോൾ അതേ സമയത്തു തന്നെ ഏതെല്ലാം രാജ്യത്ത് എവിടെയെല്ലാമുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ചൊല്ലുകയാണ്, പാടുകയാണ്. ഇവിടെ രാവാകുമ്പോൾ ഇവിടെ നിന്ന് 5.5 മണിക്കൂർ വ്യത്യാസത്തിലാണ് യു കെയിലെ നമ്മുടെ സഹോദരന്മാരോടൊപ്പം ഞങ്ങൾ മൗലിദിന്റെ പരിപാടിയിൽ പങ്കെടുത്തത്. ഇതുപോലെ 12 മണിക്കൂറും 10 മണിക്കൂറും എല്ലാം വ്യത്യാസമുള്ള ഉദയാസ്തമാന വ്യത്യാസങ്ങളുള്ള ദേശങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനം നടക്കുമ്പോൾ ലോകത്തൊരു നിമിഷവും ഒഴിയാതെ പറയപ്പെടുന്ന നാമത്തിന്റെ ഉടമയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഓ മുഅ്മിനീങ്ങളെ, മുഹിബ്ബീങ്ങളെ, ഞാൻ എൻ്റെ സംഭാഷണം ഇന്ന് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവാടത്തിലേക്ക് ചേരാനുള്ള ഒരു പ്രതീക്ഷയാണ്, മദീനയിലേക്ക് ചെല്ലാനുള്ള ഒരു പ്രത്യാശയാണ്, തിരുനബി തങ്ങളെ കാണാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പ്രകാശനമാണ്, ഹബീബായ തങ്ങളുടെ ദർശനം ലഭിക്കാനുള്ള ഒരു പ്രതീക്ഷയാണ്. 1000 മുഹിബ്ബീങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിലേറ്റാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് നമ്മുടെ സഞ്ചാരം വരുന്നു ഇലാ ജനാബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ ഉമ്മരത്ത് വെച്ചുകൊണ്ടാണ് എന്നും നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൻ്റെ ഓരോ ദിവസവും ഓരോ അധ്യായവും അവസാനിക്കുന്നത്. ബുറുദയിലെ 81-ാമത്തെ വരികൾ വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ചയെത്തിയത്. 82-ാമത്തെ വരി മുതൽ നാളെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വ്യാഖ്യാന തലങ്ങളിലേക്ക് കടക്കുന്നു. അപ്പോഴും ബുറുദയുടെ നേർപകുതിയിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ. 5-ാമത്തെ വർഷത്തെ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൻ്റെ ഓരോ പദങ്ങളും ഓരോ ആശയങ്ങളും വലിയ വലിയ ചിന്താലോകമാണ് നമുക്ക് സമ്മാനിക്കുന്നതെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മീയമായി അനുഭവിക്കുന്ന ഒരു സംഗമമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ ഇവിടുന്ന് ഒരു വിശ്വാസിക്ക് എങ്ങനെ സമാധാനിക്കാനാകും? അന്ത്യനാളടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ഇഖ്വാനീങ്ങളുണ്ട്, അവരെന്നെ കാണാൻ വേണ്ടി എന്തും ചെലവഴിക്കാൻ തയ്യാറാണ്. അല്ലയോ പ്രവാചക പ്രഭോ, ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങൾ? അന്തും അസ്ഹാബീ, നിങ്ങളെന്റെ സ്വഹാബിമാരാണ്. ഇഖ്വാനുകൾ ആരെന്നറിയുമോ? അവരിപ്പോൾ ജനിച്ചിട്ടില്ല, അവരിനി വരാനുള്ളവരാണ്. അവര് വരാനുള്ളവരാണ്. അവർക്കെന്നെ കാണാൻ വലിയ പൂതിയാണ്, കാണാൻ വലിയ ആശയാണ്. അവരതിനുവേണ്ടി എന്തും ചെലവഴിക്കാൻ തയ്യാറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പിൻഗാമികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മുൻഗാമികളായ ആളുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മീയമായി അനുഭവിച്ചു. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സിഫത്തു സഫുവയിൽ നിന്നുള്ള ഉദ്ധരണി വായിക്കാം. അബുൽ ഫത്ഹ് ഇബ്നു സംഊൻ
റളിയല്ലാഹു എന്ന് പറയുകയാണ്. അവിടുത്തെ കുറിച്ച് നമുക്കൊന്ന് പറയാം. അബൂ താഹിർ ഇബ്നു അലിയിൽ അല്ലാഫ് എന്നവര് പറഞ്ഞു, ഹളർത്തു അബൽ ഹുസൈൻ ഇബ്നു സംഊൻ, അബുൽ ഹുസൈൻ ഇബ്നു സംഊൻ എന്നവരുടെ സന്നിധിയിൽ ഞാനെത്തി. ഫീ മജ്ലിസിൽ വഅളി, അവിടുന്ന് വഅളു പറയുകയാണ്. വഹുവ ജാലിസുൻ അലാ കുർസിഹി യതകല്ലമു, മഹാനവറുകൾ അതാ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് വഅളു പറയുകയാണ്. വകാന അബുൽ ഫത്ഹു ബിനുൽ ഖവ്വാസ്, അബുൽ ഫത്ഹു ബിനുൽ ഖവ്വാസ് എന്നവർ ജാലിസൻ ഇലാ ജംബിൽ കുർസി, വഅളു പറയുന്ന ബഹുമാനപ്പെട്ട അബുൽ ഹുസൈൻ ഇബ്നു സംഊൻ എന്നവരുടെ കസേരയുടെ ചാരേ മറ്റൊരിടപ്പിടത്തിൽ ഇരിക്കുകയാണ് അബുൽ ഫത്ഹു ബിനുൽ ഖവ്വാസ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഫഗലബഹു നുആസ്, ഉറങ്ങിപ്പോയി, മയക്കമൊന്നു ശക്തിപ്പെട്ടു, മെല്ലെ ഉറക്കിലേക്കങ്ങ് നീങ്ങി. ഫനാമാ, അബുൽ ഫത്ഹു ബിനുൽ ഖവ്വാസ് എന്നവർ ഉറങ്ങി. ഫഅംസക അബുൽ ഹുസൈൻ അനിൽ കലാമി സാഅ, വഅളു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു സംഊൻ എന്നവർ. അടുത്ത ഇരിപ്പിടത്തിൽ ഇരിക്കുകയാണ് അബുൽ ഫത്ഹുൽ ഖവ്വാസ് എന്നവർ. ആ അടുത്ത ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന ആള് മെല്ലെ ഉറങ്ങിയത് വഅളു പറയുന്ന മഹാൻ കണ്ടപ്പോൾ വഅളങ്ങ് നിർത്തിവെച്ചു. ഹത്തസ്തൈഖലാ, ആ ഉറങ്ങിയ അബുൽ ഫത്ഹ് തങ്ങൾ ഉണരുന്നത് വരെ വഅളു നിർത്തിവെച്ചു. വറഫഅ റഅ്സഹു, ഉണർന്ന് തലയൊന്നുയർത്തിയപ്പോൾ ഫഖാല ലഹു അബുൽ ഹുസൈൻ, അബുൽ ഹുസൈൻ ഇബ്നു സംഊൻ എന്നവർ ചോദിച്ചു, അല്ലാ അറഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നൗമിക, ഈ സ്റ്റേജിൽ ഇരുന്ന് ഉറങ്ങിയ നേരത്ത് നിങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുവോ? മുത്തുനബി തങ്ങളുടെ മദഹ് പറഞ്ഞുകൊണ്ട് ഈ മജ്ലിസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ചാരത്തിരുന്നൊന്ന് മയങ്ങുന്നത് കണ്ടു, ഞാൻ എൻ്റെ വഴലു നിർത്തി. നിങ്ങൾ ആ ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കണ്ടുവല്ലേ? അതേ, നഅം, ഞാൻ എൻ്റെ ഹബീബായ തങ്ങളെ കണ്ടു. അതുലിദാലിക്ക, അതുകൊണ്ടാണ് അംസക്തു അനിൽ കലാം, ഞാൻ എൻ്റെ സംഭാഷണം നിർത്തിവെച്ചു. നിങ്ങളുടെ ഉറക്കിന് കാഴ്ചയിൽ, നിങ്ങളുടെ കാഴ്ചയ്ക്കും നിങ്ങളുടെ ദർശനത്തിനും ഒരു പ്രയാസം വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ സംഭാഷണം നിർത്തിവെച്ചത് എന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, മുൻഗാമികൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലയിച്ചു ചേർന്നവരാണ്. അവരുടെ നടപ്പും ഇരിപ്പും കിടപ്പും എല്ലാം സ്നേഹരാജാവിനെ കാണാനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കാനാണ്. അല്ലാഹുവേ, ഞങ്ങൾ ഓരോ സ്നേഹപ്രപഞ്ചത്തിലും ഇതുപോലെ ഓരോ മഹത്തുക്കളെ പറയുന്നത്, ഈ പറയുന്ന ഏതെങ്കിലും ഒരു മഹാൻ നാളെ ഞങ്ങളെ കാണുമ്പോൾ എന്നെ ഓർത്ത് പറഞ്ഞയാളാണല്ലോ എന്ന നിലക്കോ, കേട്ടുകൊണ്ടിരുന്നവരെന്ന നിലക്കോ നമ്മളെ ഒന്ന് പരിഗണിച്ചു കിട്ടിയാൽ, പരിഗണിച്ചു കിട്ടിയാൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, എല്ലായിടത്തും ഭരണാധികാരികളെ കള്ളന്മാർക്ക് പേടിയാണ്. കള്ളന്മാര് ഭരണാധികാരികളുടെ അടുക്കൽ പ്രത്യക്ഷപ്പെടുമോന്നുള്ള പേടിയിലാണ്. അതേസമയത്ത് തെറ്റു ചെയ്തവർ ഭരണാധികാരികളുടെ നേതാവായ മുത്തുനബി തങ്ങളെ കാണുമ്പോൾ ഓ
ഓടിച്ചെന്ന കോന്തല പിടിക്കലാണ്. മഹാനവറുകൾ പറയാണ്, ചോറ് ഹാക്കിം ചേച്ചു പാക്കറുത്താഹയാരാ ഇസ്കേ ഖിലാഫ് തേരെ ദാമൻ മേ ചുപേ ചോറ് അനൂഖാ തേരാ. എല്ലായിടത്തും ഭരണാധികാരിയെ കാണാതെ കള്ളൻ ഒളിച്ചു നടക്കലാണ്. ഇവിടെ തെറ്റു ചെയ്തവർ മുത്തുനബിതങ്ങളെ ഒന്ന് കണ്ടുകിട്ടിയെങ്കിലെന്ന് വിചാരിച്ച് നടക്കുകയാണ്. കാരണം അത് കാരുണ്യമാണ്, അത് മോചനമാണ്, അത് രക്ഷയാണ്, അത് ശുദ്ധീകരിക്കുന്ന നേതാവാണ്. നരകത്തിൽ കിടക്കുന്ന ചില വിശ്വാസികളുണ്ട്, തെറ്റുകൊണ്ട് കുടുങ്ങിപ്പോയതാണ്. അവർ നിലവിളിക്കുന്നത് ഞങ്ങളുടെ മുത്തുനബിയെ ഒന്നറിയിക്കുമോ, ഞങ്ങളിവിടെ കുടുങ്ങിപ്പോയി എന്ന്. അങ്ങനെ അവരുടെ ഒച്ചപ്പാടുകൊണ്ട് നരകത്തെ കാക്കുന്ന മലക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകുമെന്ന് അയിമ്മത്തി എഴുതി വച്ചിട്ടുണ്ട്. ആ നിലക്ക് നമ്മുടെ തെറ്റുകളിൽ നിന്ന് രക്ഷ നേടാൻ, പ്രയാസങ്ങളിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ, എല്ലാ നന്മയും ലഭിക്കാനുള്ള നേതാവാണ് റഹ്മത്തുൽ ആലമീൻ ഖായിദുൽ ഖുർറിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. തങ്ങൾ അല്ലാഹു തആല നമ്മൾ ഈ ഉദ്ധരിച്ച മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സ്നേഹജനങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് നാളെ ജന്നത്തുൻ നഈബിൽ ഹബീബായ തങ്ങൾ ലിവാഉൽ ഹംദോടെ നയിച്ചു സ്വർഗത്തിലേക്ക് പോകുമ്പോ ആ തണലിൽ ഞങ്ങളെ ഒന്ന് ചേർത്തു തരണം റഹ്മാനേ. ഈ സ്നേഹപ്രപഞ്ചം അതിനൊരു കാരണമാക്കി ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. മൗലിദുൽ ഹുസ്നൈനിന്റെ അവസാനത്തെ തവസ്സുലിന്റെ വരികൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്തുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കാം. നാളെ അല്ലാഹു തആല തൗഫീഖ് നൽകിയാൽ 7:30 നമ്മുടെ പരിപാടി തുടങ്ങും. 8 മണിക്ക് തന്നെ കൃത്യം നമ്മുടെ വിഷയാവതരണം. അള്ളാഹു ആയുസ്സും തൗഫീഖും നൽകിയാൽ നമുക്ക് തുടങ്ങണം. എല്ലാവരും പരമാവധി ആളുകളിലേക്ക് ഈ മഹബ്ബത്തിൻ്റെ, ബുറുദയുടെ, നബിസ്നേഹത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ പരിശ്രമിക്കണം. സാധാരണയിൽ ഇവിടെ നടക്കുന്ന വലിയ ഒരു സദസ്സ് ഇവിടെ എത്താത്തവർക്ക് കേൾപ്പിക്കാനാണ് ഇന്റർനെറ്റ് മീഡിയ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്രാവശ്യം അങ്ങനെയല്ല, എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയായതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ലിങ്ക്, ഈ കോണ്ടാക്ട് ത്വയ്ബ TV 24 എന്ന യൂട്യൂബ് ചാനലിൽ കയറാൻ ആളുകളെ പ്രേരിപ്പിച്ച് ഈ മൗലിദിൻ്റെ മജ്ലിസിൽ എല്ലാവരും പങ്കാളികളാകണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ ഹാമിദ് യാസീൻ ജൗഹരിയും മറ്റുള്ളവരോടൊപ്പം നമുക്ക് തവസ്സുലിൻ്റെ വരികൾ എല്ലാവരും എഴുന്നേറ്റ് ചൊല്ലാലേ കിതാബിലെ ഇൻഷാല്ലാ ചൊല്ലിയിട്ട് നമുക്കൊരുമിച്ച് ദുആ ചെയ്ത് ഈ പുണ്യമേറിയ സ്നേഹപ്രപഞ്ചത്തിൻ്റെ ഒന്നാമത്തെ രാവ് തൽക്കാലം നമുക്ക് ദുആ ചെയ്ത് നിർത്താം. ഓൺലൈനിലൂടെ ഒരുപാട് ആളുകൾ വ്യത്യസ്ത മുറാദുകൾ എഴുതി ദുആയ്ക്ക് പറയുന്നവരുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലതും, സംഘാടകർ എഴുതി അറിയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് കാണാൻ ചിലതൊക്കെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് സന്താനങ്ങൾ ഉണ്ടാകാൻ ദുആരക്കാൻ പറയുന്നവർ ഒരു സഹോദരൻ ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്ത് കാണുന്നു. അങ്ങനെ പല ആളുകളും അള്ളാഹു തആല സ്വാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ. രോഗം ശിഫയാകേണ്ടവർക്ക് അള്ളാഹു ശിഫാ നൽകട്ടെ. അങ്ങനെ എല്ലാം നമുക്ക് ഒരുമിച്ച് കൂട്ടി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാല്ലാഹ് തവസ്സുൽ ബൈത്ത് ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. فدونك أيها الحب مولد النبوي جللته معان وجملته روعة أسلوب ومبان في بعض حسني المصطفى الحسي والمعنوي اللذين يروقان فهو غيل من فيض فلا يحصي حسنيه ذو عرفان وليس ما بيناه بالإطراء فإنه دعوى الألوهية كإطراء القسان فالحسنان مقتضيان كونه أحب الخلق إليك عليه الصلاة والسلام الصيبان
وإذا كان هذا حسن مخلوق فما ظنك بجمال خالقه المنزه عن النقص والنقصان. فجماله أزلي عجز إحصاؤه العقل واللسان، ولا يشاركه فيه شيء، فكان أحق بالحب من كل الأكوان. فنسألك اللهم معرفتك وحبك ولقاءك، والحمد لك رب السبحان. صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد يا ربي صلي وسلم. صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله، صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله. توسلنا إلى الأحد ببسم الله والسند، حبيبك قاسم الرشد، بعبدك نورك الهادي، صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله. بالقرآن والزبر وأهل البيت والخضر وأهل الغزو في بدر، بعبدك نورك الهادي، صلاة سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله. بالجل ذي العهد وبالسلطان للهند وباللوتاد والعمد، بعبدك نورك الهادي، صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله. وبالجيل ذي العهد وبالسلطان للهند وبالأوتاد والعمد، بعبدك نورك الهادي، صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله. فكفر ذنبنا طرا وطهر قلبنا نورا ونور روحنا سرا، بعبدك نورك الهادي.
سلام الله على ياسين حبيب الله وأنقذنا من الحسد ومن كبر ومن حقد ومن شرك ومن كمد بعبدك نورك الهادي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وكم من شربنا علما وعم البالنا دوما وجمل حالنا تما بعبدك نورك الهادي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ومتعنا بقرباني من الهادي ولقياني محياه وإحساني بعبدك نورك الهادي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وأمتعنا بعرفاني ولقيا وجهك الغاني وختمنا بإيماني بعبدك نورك الهادي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله على الطاعة أسعدنا من الزلات أبعدنا على الأعداء أيدنا بعبدك نورك الهادي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وأوصلنا إليك بلا بعاد بهدنا كملا وجنب كلنا كسلا بعبدك نورك الهادي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وسلم نابذ العلل كما الآهال والخلل من الأمراض والخلل بعبدك نورك الهادي صلاة الله سلام
حسدا وآفاتي وعينا عالم الآتي وسحرا والخديعاتي بعبدك نورك الهادي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وأدي ديوننا كدت وحس الحاجة اشتدت وفرج كربة صدت بعبدك نورك الهادي صلاة سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وزدنا العلم والحكمة وحفظا دام والحلما وفهما ثاقبا جما بعبدك نورك الهادي صلاة الله سلام الله على طه رسول الله صلاة وباركنا لتفهيم وتدريس وتعليم وتأليف وتصميم بعبدك نورك الهادي صلاة الله سلام الله سلام الله على ياسين حبيب الله وقادتنا مساندنا وبارك في معاهدنا وسادتنا وعالدنا وقادتنا مساندنا بعبدك نورك الهادي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ويسر حجنا سهلا وزور شفيعنا نبلا وقرب أولئك الكملا بعبدك نورك الهادي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وأدخلنا مع الأهل كما الأولاد والخل بعدل الحور والفضل بعبدك نورك الهادي صلاة الله سلام الله
وقارئه على الصدح وسامعه وذا الكدح بعبدك نورك الهادي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فيا هو نحن يا هو ضعاف بالدعاء فاه تقبل سؤلنا شاه بعبدك نورك الهادي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة ثم تسليما على طه الهدى الأعمى وآل إنك الأسمى وعبدك نورك الهادي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله സഹോദരങ്ങളെ, മൗലൂദുൽ ഹുസ്നൈൻ എന്ന 30 ഹിസ്ബുകളുള്ള ഏകദേശം 300 ചില്ലാനും പേജുള്ള ഈ മൗലിദ് റബീഉൽ അവ്വൽ 1 മുതൽ നമ്മുടെ വിദ്യാർത്ഥികളും ഹാമിദ് യാസീൻ ജൗഹരിയെ പോലെയുള്ള യുവ പണ്ഡിതന്മാരും ഒക്കെ ഒരുമിച്ച് ചൊല്ലിയത് ഇന്നിവിടെ പൂർത്തിയായതുകൂടിയാണ്. അതുകൊണ്ട് അല്പസമയം വൈകിയെങ്കിലും ഒരു ഫാത്തിഹയും ഇഖ്ലാസും അഴുവത്തേനി മോദി നമുക്ക് ഇതിൻ്റെ ദുആ ചെയ്ത് ഇന്ന് സമാപിപ്പിക്കാം. ഇവിടെ ടെക്സ്റ്റിൽ വന്ന ഏകദേശമുള്ള എല്ലാ മുറാദുകളും ഉൾക്കൊള്ളുന്നതായിരുന്നു നമ്മളിപ്പോൾ ചൊല്ലിയ തവസ്സുൽ ബൈത്ത്. അതുപോലെ അറബിയിലാണ് ഇതിൻ്റെ ദുആ നമ്മൾ വരുന്നതെങ്കിലും ഒരു മനുഷ്യന് വരാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ദുആ ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് അറബിയിലുള്ള ദുആവും അല്പം മലയാളത്തിലുള്ള ദുആകളും നമുക്ക് വേഗം നടത്തി ഇൻഷാല്ലാ മജ്‌ലിസ് സമാപിപ്പിക്കാം. നാളെ മുതൽ ഇൻഷാല്ലാ ഇത്രയും വൈകുകയില്ല. എല്ലാവരും ക്ഷമിക്കണം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഹുദന സ്സിറാത്തുൽ മുസ്തഖീം സ്സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം വഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ ആമീൻ. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه كل الأحيان. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم السلطان. سبحانك لا نحصي ثناءً عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى يا ديان. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا ذا الإحسان.
اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم كل أزمان، صلاة ترضيك وترضيه وترضى بها عنا يا رحمن. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا، أدركنا يا شفيع كل جان. ربنا تقبل منا ما قرأنا من مدح حبيبك الأعظم والصلاة والصلوات والأذكار وكلامك الفرقان، وأوصل مثل ثوابها إلى حبيبك سيدنا محمد روح الأكوان. اللهم آتي الوسيلة والفضيلة وبعثه مقاما محمودا الذي وعدته في القرآن، واجعل في الأعلين درجته وفي المصطفين محبته وفي المقربين ذكره ببديع اللسان. اللهم ارزقنا محبته ومتابعته شريعة وحقيقة بلا عصيان، ومتعنا برضاه وشفاعته تسعد بها الداران، وافض علينا من أنواره ومدده وتسديده والتحنان، واجعلنا من خواص أحبابه المتأدبين معه يفتخر بهم بين الأعيان. وإلى جميع الأنبياء والمرسلين عليهم الصلاة والسلام السرمدان، وساداتنا الأوتاد الأصول إدريس وعيسى وإلياس والخضر عليهم السلام الهتان، وملائكتك المكرمين عليهم من السلام فيضان، والخلفاء الأربعة أبي بكر وعمر وعلي وعثمان رضي الله، وأهل الكساء وأزواجه وسائر من له إليه قربان، وسادات البدريين والأحديين وكل الصحابة عليهم الرضوان، وأئمتنا الأربعة مالك والشافعي وأحمد وأبي حنيفة النعمان، ومشايخنا الأقطاب الجيلاني الحسني والرفاعي والبدوي والدسوقي والحسينيين هداة الحيران، والأقطاب الحسنيين أبي الحسن الشاذلي وعبد العزيز الدباغ وأبي العباس التجان التجاني عون الحزان، وملجئنا خاجة معين الدين الجشتي الأجميري الحسيني سلطان هندستان، والسيد الحسيني مولى الدبيلة علفين المنبرمي قطب الزمان، والسيد قطب محمد الجمل الجمل الليلي الحسني الكدلندي ملجئ الدهشان، والشيخ قطب العالم محمد أبي بكر المدوري المحسان، والشيخ عبد القادر الكندوري عاشق النبي البرهان، وسائر مشايخ طريقة القادرية والرفاعية والنقشبندية وكل الطرائق الموصلة إلى الله المنقذة من الشيطان، وجميع مشايخنا ومشايخهم والعلماء والصالحين والأولياء الذكور والنسوان، وخاصة غوث هذا الوقت والمتصرفين أهل الديوان. اللهم على مقاماتهم وصب عليهم من رضوانك أوف الدنان، وافض علينا من أنوارهم ومددهم وتسديدهم كل أوان، وإلى أرواح جميع من ماتوا منا وغشهم الرحمة والغفران. اللهم إنا نتوسل إليك بالمذكورين الأنبياء والصالحين، وخاصة حبيبك الأعظم نور الأكوان، أن تجعل في هذا المولد تمام القبول والأيمان، وأن تجعله لناظمه وقارئه وسامعه ذخرا عما يحبطه يصان، ليوم يفر المرء من نقيه وأمه وأبيه وصاحبته والبلدان، وأن لا تحجبنا عن تمام حبك وحب حبيبك والوفاة بكمال الإيمان، وأن توفقنا أن نشاهد حبيبك مشاهدة يقظان، تؤمن صاحبها من السلب واللعان واللعان، وتلذذه أكثر من نعيم الجنة سوى اللقيان، وأن لا تدع لنا ولوالدينا ومشايخنا وأحبابنا ذنبا إلا غفرته، ولا همّا إلا فرجته، ولا فقرا إلا جبرته، ولا عدوا إلا أهلكته، ولا عريانا إلا كسوته، ولا دينا إلا قضيته، ولا مريضا إلا شفيته، ولا حاجة من هي لك رضا إلا قضيتها يا حنان، وأن تحشرنا وإياهم في زمرة عشاق حبيبك يوم يفترق الفريقان، وأن تزكي نفوسنا من الكبر والرياء والتشبع والحسد والألغان وسائر أدواء القلوب وآثار ذنوب الجثمان، وأن تنور قلوبنا كما نورت قلوب الأولياء والعرب الإرفان، وأن تقينا سحر الساحرين وحسد الحاسدين وعين المعيان، وأن تعصم من القحط والوباء والطاعون قرانا والبلدان. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك ويسقلنا من الران،
اللهم إنا نعوذ بك من الأربع، من علم لا ينفع، ومن قلب لا يخشع، ومن نفس لا تشبع، ومن دعاء لا يسمع. ويا يا ذا الطول والامتنان، اللهم اهدنا في من هديت من أهل الشهود والعيان، وعافنا في من عافيت عافية الأرواح والجثمان، وتولنا في من توليت دنياهم وأخراهم بلا خوف ولا أحزان، وبارك لنا فيما أعطيت في القضاء الأزلي بلا حولان، وقنا شر ما قضيت بخير الأحصان. اللهم إنا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم، وأنت المستعان وعليك البلاغ، ولا حول ولا قوة إلا بالله الديان. اللهم صل على سيدنا محمد الفاتح لما أغلق، والخاتم لما سبق، ناصر الحق بالحق، والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم صلاة تقضي بها هذه اللبان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار يا ذا الحنان. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين يا منان. പഠിച്ചവനെ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് നീ കബൂലാക്കണേ റഹ്മാനെ. ഈ രാത്രിയിലെ സംഗമം നീ സ്വീകരിക്കണേ റഹ്മാനെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ റഹ്മാനെ. ഒരുപാട് തവണ അവിടുത്തെ കാഴ്ച ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. മരണപ്പെടുന്ന സമയത്ത് അവിടുത്തെ തിരുമുഖം കണ്ടുകൊണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ ദുആ ഇറക്കാൻ ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ വടകരയിൽ നിന്ന് എല്ലാ കൊല്ലവും ഈ മജ്‌ലിസ് കേൾക്കുകയും ഇവിടെ നേരിട്ട് വന്ന് കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ആത്മസുഹൃത്ത് ഫൈസൽക്കായുടെ മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ പ്രഭാഷണങ്ങളെയും ദീനീ സദസ്സുകളെയും സ്നേഹിച്ച ഒരു മാതാവാണ്. അല്ലാഹുവേ, ആ ഉമ്മാന്റെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ, സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ, ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ എല്ലാ പ്രാവശ്യവും ഇതിനോടെല്ലാ വിധേനയും സഹകരിക്കുന്ന പാലച്ചിറ സലീമക്കയുടെ പിതാവ്, അങ്ങനെ ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെല്ലാം ഓർമ്മയുള്ളവരുണ്ടോ ഇല്ലാത്തവരുണ്ടോ, മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ സ്നേഹപ്രപഞ്ചത്തിൽ സാധാരണ സദസ്സിൽ വന്നിരിക്കുന്ന ഉപ്പമാരിൽ നിന്ന് പലരും മരണപ്പെട്ടുപോയി, സദസ്സ് കേട്ടുകൊണ്ടിരുന്ന ഉമ്മമാരിൽ നിന്ന് പലരും മരണപ്പെട്ടുപോയി. അല്ലാഹു അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. റബ്ബേ, ഈ നാട്ടിലെ ഉമ്മപെങ്ങന്മാർ ഇന്ന് നേരിട്ട് സദസ്സിൽ വന്ന് കേൾക്കാൻ കഴിയാത്ത വേദനയിലാണ്. റബ്ബേ, അവർക്കെല്ലാം ഈ മദ്ഹിന്ന മജ്‌ലിസിൽ പങ്കെടുത്ത ബർക്കത്ത് കൊടുക്കണേ അല്ലാ. വിദൂരത്തിരുന്ന് കേൾക്കുകയാണെങ്കിലും അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ കൽബൊന്ന് നന്നാക്കി തരണേ അല്ലാ. എത്ര പറഞ്ഞാലും നന്നാവാത്ത കസാവത്തുൽ കൽബാക്കല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ കൽബൊന്ന് ലയീനാക്കി തരണേ അല്ലാ. മഹബത്തിൻ്റെ ദൗക്ക് നൽകണേ അല്ലാ. ഈമാനിൻ്റെ വെളിച്ചം നൽകണേ അല്ലാ. ഈ ദുനിയാവിലെ ജീവിതം 4 ദിവസത്തെ ജീവിതമാണ്. എത്ര പരകോടികളാൾ ആസ്തിയുള്ളവരാണ്, ഒന്നുമില്ലാതെ മരണപ്പെട്ട് ജനാസ പോലും കാണാൻ ആളുകൾക്ക് അവസരമില്ലാതെ 10 അടി കുഴിയിൽ കൊണ്ടുവച്ച് ജനങ്ങൾ പോരുന്നു. ജീവിതം ഇത്രയല്ലേ ഉള്ളൂ. ആഹ്റമാണല്ലോ എല്ലാത്തിലും വലുത്. വലല്ലാഹ്റത്തു ഖൈറുല്ലക മിനൽ ഊല. റബ്ബേ, അവിടുത്തേക്ക് ഒരുപാട് അമൽ കരുതി വെക്കുന്നവരിലും ഏത് അമൽ കരുതി വെച്ചാലും ഔദാര്യം കൊണ്ട് മാത്രമേ രക്ഷപ്പെടൂ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളിവിടെ നിന്ന് 15-ാമത്തെ വർഷം ഈ സ്നേഹപ്രപഞ്ചത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളെ ഇൽമുള്ളവരായതുകൊണ്ടോ തഖ്‌വയുള്ളവരായതുകൊണ്ടോ ഇതൊന്നും പറയാൻ അർഹതയുള്ളവരായതുകൊണ്ടോ അല്ല, ഞങ്ങളുടെ വലിയ ഉപ്പമാര് ഉപ്പമാര് ഞങ്ങൾക്ക് ദുആ ചെയ്തു തന്നതിൻ്റെ ഏതോ ഒരു ബർക്കത്താണ്. അവര് ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബറിടം നീ സ്വർഗമാക്കണം അല്ലാ. അല്ലാഹുവേ, അവരുടെ ദർജ നീ ഉയർത്തണേ അല്ലാ.
പ്രത്യേകിച്ച് ഞങ്ങളെ തഴലും തഴലീമിൻ്റെ വഴിയിൽ കൈപിടിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പിച്ചയുടെ ദറജ നീ ഉയർത്തി ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം എത്തിച്ചു കൊടുക്കണം. അല്ലാ അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ, ഉമ്മാൻ്റെ ഉപ്പയുടെ ആണ്ടിൻ്റെ ദിവസമാണ്, നീ ദറജ ഉയർത്തിക്കൊടുക്കണേ. അല്ലാ അലീമായ റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മൂത്താപ്പയും ഞങ്ങളുടെ വാപ്പിച്ചയുടെ ഉസ്താദും ഷെയ്ഖുമൊക്കെയായിരുന്ന അബ്ദുല്ലാഹിൽ ജൗഹരി ഉസ്താദ്, അതുപോലെ തന്നെ ഇസുദ്ദീൻ സഖാഫി ഉസ്താദ് അവർകളുടെ ഉപ്പ, അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട വലിയ വലിയ ആലിമീങ്ങൾ, ഞങ്ങളുടെ മുൻഗാമികൾ, സ്വാലിഹീങ്ങൾ, ഈ മജ്ലിസിലുള്ള ഓരോരുത്തരും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ ഉമ്മ എന്ന് മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടാകും. അവരുടെ എല്ലാം ഖബർ നീ സ്വർഗമാക്കണം. അല്ലാ ഖബർ നീ സ്വർഗമാക്കണം. അല്ലാ ദറജ നീ ഉയർത്തണം. അല്ലാ റബ്ബേ, ആളുകൾക്ക് വന്നൊന്ന് സലാം പറയാനോ നിസ്കരിക്കാനോ ഖബറുങ്ങൾ വന്നൊന്ന് ദുആ ചെയ്ത് തരാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇതിൻ്റെ ഔദാര്യം ചെയ്തു തരണേ. അല്ലാ റബ്ബേ, ഞങ്ങളുടെ ഈ സ്നേഹപ്രപഞ്ചത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ചു പോയ താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ മുതൽ, ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളുപ്പാപ്പ മുതൽ, ജമലുള്ളയിലി തങ്ങളുപ്പാപ്പ മുതൽ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ വലിയ മഹത്തുക്കൾ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മാട്ടൂൽ തങ്ങളുപ്പാപ്പ ബേക്കൽ ഉസ്താദ് അവർകൾ, അവരെല്ലാം ഞങ്ങൾക്ക് വന്ന് ആശീർവദിച്ചു പോയവരാണ്. പക്ഷേ അവരിന്ന് ബർസഖിയായ നിന്റെ ലോകത്താണ്. അവരുടെ ദറജ ഉയർത്തണം. അല്ലാഹ് പൊരുത്തം ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ് അല്ലാഹുവേ, വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നുമായി ഞങ്ങളുടെ മജ്ലിസുകൾ വന്ന വലിയ വലിയ കിബാറുൽ ഉലമാ, അവരുടെ ഒക്കെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ് റബ്ബേ, ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾക്ക് മഹബത്തിൻ്റെ മജ്ലിസുകളെ കൈകാര്യം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാഹ് ഈ സ്നേഹപ്രപഞ്ചം ഈ നാട്ടിൽ തങ്ങളുപ്പാപ്പയുടെ ചാരത്ത് പരമ്പര പരമ്പരകളായി ഖിയാമത്ത് നാള് വരെ നിലനിർത്തിത്തരണേ. അല്ലാ നിലനിർത്തിത്തരണേ. അല്ലാ റബ്ബേ, ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഇതൊക്കെ അത്തമിക്കുമോന്ന് ചിലപ്പോൾ ഞങ്ങൾക്ക് വലിയ ബേജാറുണ്ട്. നീ ഞങ്ങളെ ഹായിബാക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ ഹായിബാക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ ഹായിബാക്കല്ലേ അല്ലാ, ഞങ്ങൾ തുടങ്ങി വെച്ച സംരംഭങ്ങളെ നീ നിരാശരാക്കല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാ ആലിമീങ്ങളാക്കണേ. അല്ലാ രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന മക്കളാക്കണേ. അല്ലാ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ. അല്ലാ മക്കളില്ലാത്തവർ ദ്വാരക്കാൻ ടെസ്റ്റ് ചെയ്തവരുണ്ട്, മക്കളെ കൊടുക്കണേ. അല്ലാ ഗർഭിണികൾ സുഖപ്രസവത്തിനേൽപ്പിച്ചവരും ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും മക്കളിലുമൊക്കെയുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ സുഖപ്രസവം നൽകണേ. അല്ലാ യാ അലീമു യാ അല്ലാ യാ കരീമു യാ അല്ലാ, ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും പരിപാടികളെയും ഒക്കെ സഹായിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും നീ സഹായിക്കണം. അല്ലാ ഞങ്ങളെ നീ കബൂൾ ചെയ്യണേ. അല്ലാ ഇവിടെ 30 എപ്പിസോഡുകൾ മൗലിദുൽ ഹസനൈൻ ഹുസനൈൻ പാരായണം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജന്മാര് സഹോദരങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഖാദിമീങ്ങൾ, അത് കേട്ടുകൊണ്ട് സന്തോഷിച്ചവരെല്ലാവരെയും നീ സ്വീകരിക്കണേ. അല്ലാ നീ സ്വീകരിക്കണേ. അല്ലാ നീ സ്വീകരിക്കണേ. അല്ലാ റബ്ബേ, രാത്രിയിലുള്ള ഞങ്ങളുടെ ഈ മജ്ലിസ് ഖായിബാക്കല്ലേ. അല്ലാ ഞങ്ങളുടെ കൽബ് നന്നാക്കണേ. അല്ലാ മഹബ്ബത്ത് സ്വാദിഖായ മഹബ്ബത്താക്കണേ. അല്ലാ ഞങ്ങളുടെ മരണം നീ എപ്പോഴാണ് വെച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല, എപ്പോഴാണ് നീ വിളിക്കുന്നതെങ്കിലും ഞങ്ങളുടെ ഹബീബായ മുത്തളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പ്രകാശിക്കുന്ന മുഖം കണ്ടുകൊണ്ടല്ലാതെ ഞങ്ങളെ നീ വിളിക്കല്ലേ അല്ലാ, ഞങ്ങളെ നീ വിളിക്കല്ലേ അല്ലാ. അവിടുത്തെ സന്തോഷത്തോടെ സ്വീകരിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അല്ലാ റബ്ബേ, ഞങ്ങളെ ഹായിബാക്കല്ലേ. അല്ലാ ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയി റബ്ബേ, തെറ്റ് ചെയ്തു പോയി റബ്ബേ, ഇനി ആ തെറ്റുകളിലേക്കൊന്നും ഞങ്ങളെ മടക്കല്ലേ. അല്ലാ തഖ്വയുള്ള ജീവിതം തരണേ. അല്ലാ തഖ്വയുള്ള ജീവിതം തരണേ. അല്ലാ തഖ്വയുള്ള ജീവിതം തരണേ. അല്ലാ ഞങ്ങളുടെ രഹസ്യ ജീവിതം വലിയ ഹൈഫുള്ള ജീവിതമാക്കണേ. അല്ലാ ഒരു തോന്നിവാസത്തിലും ഞങ്ങളെ പെടുത്തല്ലേ. അല്ലാ ഞങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കണേ. അല്ലാ ബുദ്ധി വർദ്ധിപ്പിക്കണേ. അല്ലാ അല്ലാ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് തരണേ. അല്ലാ
ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാ. എത്രയും വേഗം മുത്തല്ലിമീങ്ങൾക്ക് വന്ന് ദർസ് പഠിക്കാനുള്ള സാഹചര്യം തരണേ അല്ലാ. റബ്ബേ, ഈ നാട്ടിലെ ആയിരക്കണക്കിന് ഉമ്മപെങ്ങന്മാർ ഈ സ്നേഹപ്രപഞ്ചത്തിൻ്റെ സ്നേഹികളാണ്, അതിന് ഒത്താശ ചെയ്യുന്നവരാണ്. അവർക്കിന്ന് മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ട് ഈ പരിപാടി ഒന്ന് വന്ന് കേൾക്കാൻ കഴിഞ്ഞെങ്കിലെന്ന്. റബ്ബേ, അവർക്കെല്ലാം അതിൻ്റെ കൂലി നൽകണേ അല്ലാ. ഈ നാട്ടുകാരായ സ്നേഹപ്രപഞ്ചത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു പോയ മക്കൾ സാധാരണ വീട്ടിലേക്ക് വരാൻ തിരഞ്ഞെടുക്കുന്നൊരു സീസണാണ് ഈ സ്നേഹപ്രപഞ്ചത്തിൻ്റെ സീസൺ. അത്രത്തോളം ഈ പരിപാടിയെ മഹബത്ത് വെക്കുന്ന കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. എല്ലാ കൊല്ലവും ഈ മജ്ലിസിൽ മുന്നിൽ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള മുസ്ലിയാർ ചെറിയൊരു ട്രീറ്റ്മെൻറ്റിലാണ്. പൂർണ്ണമായ ഷിഫാ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മൂത്താപ്പ അബ്ദുല്ലാഹിൽ ജൗഹരി ഉസ്താദിൻ്റെ ഖാദിമായിരുന്നു. അള്ളാഹുവേ, നീ കബൂലാക്കണേ അല്ലാ. ആഫിയത്ത് സിഹത്ത് ദീർഘായുസ് നൽകണേ അല്ലാ. അതുപോലെ ഞങ്ങൾക്കാരെല്ലാം ഓർമ്മ വരുന്നുണ്ട്, ദുബൈയിൽ, അബുദാബിയിൽ, അതുപോലെ തന്നെ യു എ ഇയുടെ വിവിധ പ്രവിശ്യകളിൽ, ഖത്തറിൽ, ഒമാനിൽ, സൗദിയിൽ, കുവൈത്തിൽ, ബഹ്റൈനിൽ എല്ലാമുള്ള ഞങ്ങളുടെ മുഹിബ്ബീങ്ങൾ, സഹോദരങ്ങൾ നിരന്തരമായി ഈ പരിപാടിയിൽ പങ്കെടുത്ത് ദുആയിൽ പങ്കുചേരുന്നവരുണ്ട്. യു കെയിലുണ്ട്, മലേഷ്യയിലുണ്ട്. അള്ളാഹുവെ, എല്ലാ രാജ്യത്തു നിന്നും ഈ മജ്ലിസിനെ സ്നേഹിച്ച് കയറുന്നവരുണ്ട്. അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും നൽകണേ അള്ളാഹ്. യാ അഫൂ യാ അല്ലാ, യാ കരീമു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, ഞങ്ങളെ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ സ്വാലിഹ് മക്കളെ സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ വളരെയേറെ ആത്മീയമായ ജീവിതം നയിച്ചിരുന്ന വലിയൊരു പണ്ഡിതനാണ് ഉമർ മുസ്ലിയാർ വെള്ളൂരവറുകൾ. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഖാദിസിയുടെ കമ്മിറ്റി അംഗമായിരുന്ന ഷംസുദ്ദീൻ സാറ് പച്ചില, അദ്ദേഹം മരണപ്പെട്ടു പോയ കബറ് നീ സ്വർഗമാക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, ഞങ്ങളുടെ ഓർമ്മയിലുള്ളവരും ഇല്ലാത്തവരും എല്ലാമുണ്ട്. ജിദ്ദയിൽ ജോലി ചെയ്തിരുന്ന ഷാജഹാനിക്കായുടെ മകനാണ് ഇന്ന് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയ മുത്തല്ലിമായിരുന്നൊരു കുട്ടി. അള്ളാഹുവേ, ആ കുട്ടിയുടെ കബറ് നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. കുടുംബത്തിന് നീ മനസ്സമാധാനം നൽകണേ അല്ലാ. യാ അഫൂ യാ അല്ലാ, യാ കരീമു യാ അല്ലാ. അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലെ ആത്മീയ സദസ്സുകളിലെ മുഴുവനും നേതൃത്വമായിരുന്ന തഖിയുദ്ദീൻ മുഹമ്മദ് ദാരിമി അൽ ഖാദിരി ഉസ്താദ് അവർകളുടെ ഉമ്മ അഥവാ ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി അവർകളുടെ പ്രിയപ്പെട്ട പത്നി, കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ആ മഹദിയുടെ ദറജ നീ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങൾക്കൊക്കെ പല പ്രാവശ്യവും ദുആ ചെയ്ത് അനുഗ്രഹം നേർന്നു തന്ന ഉമ്മയാണ്. അള്ളാഹുവേ, ആ ഉമ്മാൻ്റെ ദറജ നീ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ആശീർവാദം നൽകി. ഞങ്ങളോട് വിട പറഞ്ഞു പോയ ഉമേനല്ലൂർ ഉപ്പാപ്പ അടക്കമുള്ള വലിയ മഹാന്മാരുടെ മദത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങൾ സംരംഭങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളുടെ മഈഷത്തിൻ്റെ അബുവാബുകളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. രോഗങ്ങൾ കൊണ്ട് പിൻവലിക്കല്ലേ അല്ലാ. ക്യാൻസർ ഇങ്ങനെ വ്യാപകമായി വരുന്നൊരു കാലമാണ്, കാവലേകണേ അല്ലാ. ഞങ്ങളുടെ സജീവ പ്രവർത്തകരിൽ പലരും അത്തരം രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. റബ്ബേ, നീ അവർക്ക് കാവല് നൽകണേ അല്ലാ, ഷിഫ നൽകണേ അല്ലാ, അത്ഭുതകരമായ ശമനം നൽകണേ അല്ലാ. ഇതിൻ്റെ സ്ഥിര സംഘാടകരിലൊരാളായ ഷഫീഖ് മുസ്ലിയാരുടെ ഉമ്മ ചെറിയൊരു അസുഖമായി ചികിത്സയിലാണ്. ഷിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ. ഉപ്പാൻ്റെ അസുഖം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അതുപോലെ ഓരോരുത്തരെ എണ്ണിയാൽ ഞങ്ങൾക്ക് എത്രയോ ആളുകളെ പറയാനുണ്ട്. വേദിയിലുള്ള റഹീമാജിയുടെ ഉപ്പയും ഉമ്മയും, സദസ്സിലുള്ള മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരുടെ ഉമ്മ, അങ്ങനെ പറഞ്ഞാൽ ആരെല്ലാമുണ്ട്. എല്ലാവരിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ മുഴുവൻ ആളുകളുടെയും ഖബറുകൾ നീ സ്വർഗമാക്കണം അല്ലാ. നവാസ് മുസ്ലിയ നഈമിയുടെ ഉമ്മ കുറച്ചു കാലം മുമ്പാണ് മരണപ്പെട്ടു പോയത്. ആ ഉമ്മാന്റെ ഖബറു നീ സ്വർഗമാക്കണേ അല്ലാ. യാ അഫൂ യാ അല്ലാ, യാ കരീമു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ. എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന റബ്ബേ, വേണ്ടതുപോലെല്ലാം നീ നൽകണേ അല്ലാ.
ഞങ്ങളുടെ സ്നേഹ പ്രപഞ്ചം ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോൾ ഒരു ദിവസത്തെ വാടക, ഒരു ദിവസത്തെ ചെലവ്, ഒരു ദിവസത്തെ മൈക്കിൻ്റെ വാടക, അങ്ങനെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ സപ്പോർട്ട് ചെയ്തവർ ഈ സദസ്സിലും അല്ലാതെയും ഉള്ളവരുണ്ട്. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم حبب إلينا نبينا وحبيبنا محمدا صلى الله عليه وسلم من أموالنا وأولادنا ومن الماء البارد على الظمأ يا رب العالمين. اللهم هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم رب ارحمهما كما ربونا صغارا. അള്ളാഹുവേ, ഞങ്ങളുടെ സിറാജുൽ ഉലമ ഉസ്താദിന് ആഫിയത്തുൽ ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ നേതാക്കളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന റയീസുൽ ഉലമ സുൽത്താനുൽ ഉലമ കന്നു അങ്ങനെ തുടങ്ങിയ മുഴുവൻ മഹത്തുക്കൾക്കും ആഫിയത്തുൽ ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾക്കിവിടെ ഈ വേദിയിൽ നിന്ന് പങ്കെടുത്ത് ഞങ്ങൾക്ക് സന്തോഷം നൽകിയ ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് കുഞ്ഞു സഖാഫി ഉസ്താദ് അവർകൾ, ഇതിൻ്റെ പ്രഖ്യാപനം നടത്തിയ ഇസുദ്ദീൻ സഖാഫി ഉസ്താദ് അവർകൾ തുടങ്ങി ഞങ്ങളുടെ ഭാഗത്തും എല്ലാ ഭാഗത്തുമുള്ള യുവ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, നേതാക്കൾ എല്ലാവർക്കും ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. ان شاء الله الله توفيق നൽകിയാൽ നാളെ നമുക്ക് 7:30 തന്നെ പ്രോഗ്രാം തുടങ്ങി നേരത്തെ സമാപിപ്പിക്കണം. ഇതിനെ നമ്മളോട് സഹകരിക്കുന്ന നമ്മുടെ അയൽവാസികളായ ആളുകൾക്കെല്ലാം അള്ളാഹു പ്രത്യേകം ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. വഹല്ലിൽ ഖുബ്ബത്തിൽ ഹളറായി ഖുബ്ബത്തി സയ്യിദുൽ കൗനൈനി അഫ്ലല ഖുറത്തിൽ ഐനൈനി. വഹല്ലി മൗലിദി ഖുറത്തിൽ ഐനൈനി أشرف خلق الله أحمد طه رسول الله. آرمب پوايا مت نبيوڑ حضرت الچن تان ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. മൽജാ മൻജാവ മുർതഹൽ മുസ്തഖി ഹിബ്ബ ഖാലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി. طه وياسين وحميم نبينا أنس الغريبين أبي الله مولى الصالحين. ആരംഭ പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. സല്ലി വസല്ലിം അലൈഹി യാ റബ്ബന അസ്ക സ്വലാത്തിൽ അദ്വ നഹ്മദു യാ അല്ലാഹ്. ഹുബ്ബൻ വശൗഖൻ യാ റഹ്മത്തൽ ആലമീൻ ജിനാക സല്ലല്ലാ അലൈക സല്ലമ നൂറല്ലാ.
ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖേകല്ല നർജു സഅദാതി മഹ്വ ശഖാവാതി യാ ഖൈറ റുസുലില്ലാ അലൈക ദായിമൻ സല്ലല്ലാ യാ റബ്ബി സല്ലിം നബി ഹഖി സയ്യിദിന ത്വഹ റസൂലില്ലാ അഷ്റഫി ഖൽഖി റസൂലില്ലാ ആമീൻ യാ റബ്ബനാ റബ്ബൽ ആലമീന സിദ് ലനാ ഹുബ്ബനാ ഇലൈഹി യാ റബ്ബനാ ആതീനാ ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖേകല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.